ശ്രീ ഹരിദാസ്, പിണറായിയെ ഒന്ന് അകത്തായി കാണാൻ ആഗ്രഹിക്കുന്ന സി പി എംകാരും ഉണ്ട്, അവരുടെ എണ്ണവും കൂടി വരികയാണെന്നാണ്. കാരണം ഇതിലുള്ള കമൻസും അങ്ങനെയാണ്, ഞാൻ സി പി എംകാരനാണ്, ഈ പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ ഇദ്ദേഹം അകത്തോട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. അതിനെ എത്രയും പെട്ടെന്ന് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടാകണം എന്ന പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ഷാജഹാൻ പറഞ്ഞത് എന്തായാലും ഒരു തിരുത്തൽ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്താൻ കെൽപ്പുള്ള, തിരുത്താൻ ആർജവുമുള്ള ഏത് നേതാവ് സി പി എമ്മിലുണ്ട്, ഏത് നേതാവ് ഇടത് മുന്നണിയിൽ ഉണ്ട്? അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? എൻ്റെ കാഴ്ചപ്പാടിലെ ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയില്ല. കാരണം ഞാനൊരു പൊളിറ്റിക്കൽ ഒപ്റ്റിമിസ്റ്റ് അല്ല, എനിക്കൊരു ശുഭാപ്തി വിശ്വാസമുള്ളൊരു വ്യക്തിയല്ല. കേരളത്തിൻ്റെ കഴിഞ്ഞ കൊല്ലത്ത് ഒരു 20 വർഷത്തെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു തിരുത്തലൊന്നും ഉണ്ടാവില്ല. കാരണം തിരുത്തപ്പെടാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ തിരുത്താൻ ഒന്നോ രണ്ടോ തെറ്റുകളായിരുന്നുവെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതല്ല, എവിടെ നിന്ന് തിരുത്തും അനിൽ നമ്പ്യാർ? എവിടെ നിന്നാണ് തിരുത്തുക? തിരുത്താനല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടിത്തറ ഇളകിയ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നീട് പുരോഗമിച്ചതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ പൂച്ചയ്ക്ക് ആര് മണി കിട്ടും? പിന്നെ ഇപ്പോൾ താങ്കൾ ഈ താങ്കളുടെ യൂട്യൂബിൻ്റെ ചാറ്റ് റൂമിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ലേ? ഈ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പൊത്തിൻ്റെ ഉള്ളിൽ കോരിട്ട് ഇളക്കിയാൽ ചേരയും കടിക്കും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് ജനങ്ങളുടെ ആഗ്രഹമാണ്. ആ ജനങ്ങളുടെ ആഗ്രഹത്തിനപ്പുറം ഇതിൻ്റെ ഒരു പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ചോദ്യമുള്ളൂ, ആരാണ് പൂച്ചയ്ക്ക് മണി കെട്ടുക? ഒരാളും പൂച്ചയ്ക്ക് മണി കെട്ടില്ല. ഞാൻ ഈ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ അർദ്ധസത്യങ്ങളായിട്ട് മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ അത് പറഞ്ഞു, ജില്ലാ കമ്മിറ്റിയിൽ ഇത് പറഞ്ഞു. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഇത് എവിടുന്നാണ് കിട്ടുന്നത്? കാരണം അദ്ദേഹത്തിനൊരു കൂസലുമില്ല. അദ്ദേഹം തിരുത്തിയാൽ ഈ പാർട്ടി തിരുത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി തിരുത്താൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തപ്പെടും. അതിന് ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഈ ചെങ്കൊടിക്ക് കീഴെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് പോലൊരു കേസ് വന്നത് അങ്ങേയറ്റ അപലപനീയമായി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പിണറായി വിജയൻ ഇപ്പം എങ്ങനെയാണ് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന് ഒരറുതി വന്നിരിക്കുന്നത്? അദ്ദേഹം അതിന് മുൻകൈ എടുത്തു, അദ്ദേഹത്തിന് അതിനുള്ള ത്രാണി ഉണ്ട് എന്നാണ് നേരത്തെ കാനം രാജേന്ദ്രൻ സിപിഐ സംസ്ഥാന സെക്രട്ടറിയായ സമയത്തും ഇതുപോലെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ശ്രീ ഹരിദാസ് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ കാനത്തെ പിന്നീട് നിശബ്ദനാക്കാൻ പിണറായി ഇറക്കിയ കാർഡ് എന്താണെന്ന് താങ്കൾക്കറിയാലോ. ഞാനത് പറയുന്നില്ല, അദ്ദേഹം അന്തരിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ആ പറയുന്നില്ല. പിണറായി എന്ത് വെച്ചാണ് കാനത്തെ നിശബ്ദനാക്കിയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ താങ്കളോട് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എം എൻ ഗോവിന്ദൻ നായർ സ്മാരകത്തിൽ നിന്നും ബിനോയ് വിശ്വം AKG സെന്ററിന്റെ ചവിട്ടുപടിയിൽ എത്തിയാൽ തീരാവുന്ന വാഗ്ദോരണി മാത്രമേ അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറമുള്ള ഈ CPI എന്ന് പറയുന്ന പാർട്ടിയുടെയൊക്കെ അവസ്ഥ എന്താണ് അനിൽ നമ്പ്യാർ? അവർക്കൊക്കെ ഇത്തിൽക്കണ്ണികളല്ലേ? എവിടെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കാതെ എങ്ങനെയാണ് ആ പാർട്ടിയൊക്കെ മുൻപോട്ട് പോകുക? CPM എന്ന് പറയുന്ന ഒരു വൻ വടവൃക്ഷത്തിൻ്റെ മുകളിൽ തികച്ചും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇത്തിലാണ് ഈ CPI എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ CPMനെ മുഷിപ്പിച്ചുകൊണ്ട് നാളെ ഞാൻ എൻ്റെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ ബിനോയ് വിശ്വത്തിനാവില്ല. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമല്ലെങ്കിലും അനിൽ നമ്പ്യാരുടെ സമ്മതത്തോട് കൂടിയിട്ട് ശ്രീ ഉല്ലാസ് ബാബുവിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. ശ്രീ ഉല്ലാസ് ബാബു, തികച്ചും ജനങ്ങൾക്കിടയിൽ ഒരു അന്തർധാര BJP യും CPMും തമ്മിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് BJP ക്കാർക്ക് തന്നെ സംശയമുണ്ട്. കാരണം ഒരുപാട് BJP സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ചോദ്യമാണിത്. താങ്കൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നതല്ലേ, താങ്കൾക്ക് ഇതിൻ്റെ ഉള്ളുകളിയൊക്കെ അറിയില്ലേ? എന്തായി ശ്രീ ഉല്ലാസ് ബാബു ഖുറാനിൽ സ്വർണം കടത്തി, ഡോളർ കടത്തി, ഈത്തപ്പഴത്തിലെ സ്വർണം കടത്തി, ഡോളർ കടത്ത്? ഇവിടുന്ന് സ്വപ്ന സുരേഷ് പറയുകയാണ്, ഒരു ബാഗ് ഡോളറുമായിട്ട് ഞാൻ ദുബായിലേക്ക് പോയത് പിണറായി വിജയൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടിയാണ് കൊണ്ടുപോയത്. ബിരിയാണി ചെമ്പിലെ സ്വർണം ദുബായ് കോൺസുലേറ്റിൽ നിന്ന് മറ്റേ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി. CMRL കേസ് എന്തായി? 1.72 കോടി രൂപ വീണാ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകള് കൈപ്പറ്റിയതിന് എന്താണ് ഇവിടെ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? എനിക്കത് ചോദിക്കാനുള്ളത് വ്യക്തിപരമായിട്ടാണ്. MK ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി 2009 സമർപ്പിച്ച IT റിട്ടേണിൽ എൻ്റെ മെൻറർ അദ്ദേഹത്തിൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നൊരു 3.5 ലക്ഷത്തിൻ്റെ കണക്ക് കാണിച്ചില്ല. താങ്കൾക്കറിയോ, ഈ എറണാകുളത്തെ IT ഓഫീസിലേക്ക് 11 പ്രാവശ്യമാണ് എന്നെ നടത്തിച്ചിരിക്കുന്നത്. 3.5 ലക്ഷത്തിൻ്റെ
കണക്ക് കാണിക്കാത്തതിൻ്റെ പേരിൽ. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം അയച്ചു തന്നതാണ്. അപ്പോൾ എം കെ ഹരിദാസിൻ്റെ 3,50,000 രൂപയുടെ വാല്യൂ ഇല്ല ഈ 1.72 കോടി രൂപയ്ക്ക്. ഒരു പെനാൽറ്റി പോലും അടിച്ചതായിട്ട് ഒരു വിവരവും ഞങ്ങൾക്കൊന്നും പുറത്തേക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? ഇനി ഈ അടിസ്ഥാനപരമായ കാരണം ചോദിക്കുമ്പോൾ ഈ ലാവ്ലിൻ കേസ് 39 പ്രാവശ്യം നീട്ടിവെച്ചതിനെ ഒരു അന്തർധാര ഉള്ളതുകൊണ്ടാണ് എന്ന് ജനങ്ങൾ പറയുന്നതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പറ്റുക? അതിന് താങ്കൾ ശ്രീ ഷാജഹാനോട് സംസാരിച്ച പോലെ എന്നോട് സംസാരിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ് ചോദിക്കുന്നത്. കാരണം ആ ചാറ്റ് റൂമിൽ വന്നിട്ട് ചോദിച്ച ജനങ്ങളുടെ അതേ ചോദ്യം ഈ ചർച്ചയിൽ ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്താൻ എനിക്കാവില്ല. ആ നിഷ്പക്ഷത കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, 39 തവണയായി സാർ ഈ ലാവ്ലിൻ കേസ് നീട്ടിവെക്കപ്പെടുന്നു, അപ്പൊ എന്താണ് സാർ ഇതിന് അടിസ്ഥാനപരമായ കാരണമുള്ളത്? അപ്പൊ അനിൽ നമ്പ്യാർ, നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇത്രയെങ്കിലും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കണമെന്ന് എൻ്റെ മൊബൈലിലും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത്. ഇത് എൻ്റെ വിഷയമല്ല, പക്ഷെ അദ്ദേഹത്തിനോട് അതിന് മറുപടി പറയാൻ വേണ്ടി അദ്ദേഹം ബാധ്യസ്ഥനാണ്. കാരണം ED ഈ കരിവന്നൂർ കേസിലായാലും ഈ പിണറായി വിജയൻ്റെ ഈ സ്വർണ്ണക്കടത്ത് കേസിലായാലും ഡോളർ കടത്ത് കേസിലായാലും ഖുറാൻ കേസിലായാലും ഈത്തപ്പഴ കേസിലായാലും 1.72 കോടി രൂപയുടെ കേസിലായാലും ഇടപെട്ടിട്ട് എന്ത് പരിണിത ഫലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ഇതാ ഈ ചോദ്യം ചെയ്യലും ഇതൊക്കെയായിട്ട് ബാസുരാങ്കൻ ജയിലിലാണ്. പക്ഷെ ബാസുരാങ്കൻ ഒരു വലിയ സ്രാവാണ്, തരക്കേടില്ലാത്തൊരു സ്രാവാണ്. ഇവിടെ ആരാ ഒരു ഇപ്പൊ അനിൽ നമ്പ്യാർ പറഞ്ഞ മാതിരി തന്നെ തികച്ചും ഒരു നത്തോലി അകത്തായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കരിവന്നൂർ കേസിന്റെ മറ്റ് ജനങ്ങളുടെ വലിയൊരു വേദന താങ്കൾ മനസ്സിലാക്കുക. 92 കോടിയുടെ വെട്ടിപ്പിൽ തുടങ്ങിയ ഒരു സംഗതി ഇപ്പോൾ 350 കോടി രൂപയിൽ എത്തി നിൽക്കുന്നു. എന്താണ് സാർ അവിടുന്ന് കൃത്യമായി പോയിട്ടുള്ള പൈസയുടെ കണക്ക്? ഇപ്പോൾ രേഖകളൊക്കെ ഇരിക്കുന്നത് ED കയ്യിലാണ്. ED എന്തുകൊണ്ട്? ഞാൻ വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചപ്പോഴും ഈ കാര്യത്തിന് മറുപടി നൽകേണ്ട ബാധ്യത ED ഇല്ല എന്ന് പറഞ്ഞ് മറുപടി തരികയാണ് ചെയ്തത്. സാർ, കരിവന്നൂർ ബാങ്കിൽ നിന്നും കുറേ കുബുദ്ധികൾ ചേർന്ന്, കുറേ CPM കുബുദ്ധികൾ ചേർന്ന് കൊള്ളയടിച്ച തുകയുടെ കണക്ക് എന്താണ് സാർ? ആ കണക്ക് പോലും ഇത്രയും കാലം അന്വേഷിച്ചിട്ട് താങ്കൾ പറഞ്ഞു ED വന്നതിന് ശേഷമാണ് ഇത്രയും കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. പക്ഷെ അവിടുത്തെ നിക്ഷേപകരായ ജനങ്ങൾ ചോദിക്കുന്നത്, ആ പരിസരത്തുള്ളവർ ചോദിക്കുന്നത്, ഇരിങ്ങാലക്കുടയിലും കരിവന്നൂരും തൃശ്ശൂർ ജില്ലയിലുള്ളവരും ചോദിക്കുന്നത്, ED വന്നിട്ട് ഇത്ര കാലമായിട്ട് അവിടുന്ന് കൊള്ളയടിച്ച തുകയുടെ കണക്ക് പോലും പുറത്തു വരാനാവാത്ത വിധം അന്വേഷണം ഇഴഞ്ഞു മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് സഹിക്കില്ല സാർ. 1 കോടി രൂപ ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് തൃശ്ശൂർ CPM ജില്ലാ സെക്രട്ടറി ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തു. MK ഹരിദാസൻ അത്തരത്തിൽ 1 കോടി രൂപ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സാർ സംഭവം? 1 കോടി രൂപ വിഡ്രോ ചെയ്താൽ, പരിധിക്കപ്പുറം ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്താൽ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. പോയി ബാങ്കുകാരെ വന്നു, ഇവിടുന്ന് വർഗീസിനെ പൊക്കി കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു. ആ പ്രശ്നം അവിടെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ വന്നപ്പോൾ അത് സീസ് ചെയ്തതിനപ്പുറം എന്താണ് സാർ 1 കോടി രൂപ എവിടെ നിന്ന് CPM ഇത്തരത്തിൽ 1 കോടി രൂപ ക്യാഷ് പിൻവലിക്കത്തക്ക തോതിൽ ഈ ബാങ്കിൽ വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ ജനങ്ങൾക്കുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാക്കിക്കൊണ്ടാണ് ED കേരളത്തിലെ പ്രകടനം നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ശ്രീ ഷാജഹാൻ ഉന്നയിച്ചൊരു ചോദ്യമായി മാത്രം അതിനെ കാണരുത്. ഒരുപാട് ജനങ്ങൾക്ക്, ആ ഒരുപാട് ജനങ്ങളിലെ BJP ക്കാരും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ശ്രീ അനിൽ നമ്പ്യാർ, ഒരു തിരുത്തപ്പെടലും ഉണ്ടാവില്ല. തിരുത്തപ്പെടുമെങ്കിൽ 2021 തിരഞ്ഞെടുപ്പിൽ 90-91 സീറ്റിൽ നിന്നും 99 സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച ഒരു പാർട്ടി കേരളം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരുപാട് പാവങ്ങൾക്ക് തണലേകുമെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഇത്തരത്തിലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കില്ല. അപ്പൊ തിരുത്തപ്പെടാനുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷവും 4 മാസം കൊണ്ട് ഒരുപാട് തിരുത്തപ്പെടാനുണ്ടായിരുന്നു. അത്തരത്തിലൊന്നും തിരുത്തപ്പെടാത്ത ഈ പാർട്ടി ഇനി ഈ 19 സീറ്റ് UDFഉം 1 സീറ്റ് BJP യും നേടിയതിന്റെ പേരിൽ ഒരു തിരുത്തപ്പെടലുണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഈ ചോദ്യം, എനിക്ക് ഒറ്റ ചോദ്യം അറിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. പൂച്ചയ്ക്ക് ആരാണ് അനിൽ നമ്പ്യാർ മണി കെട്ടുക? പൂച്ചയ്ക്ക് മണി കെട്ടാൻ ഒരാൾ തയ്യാറാവാത്തടത്തോളം കാലം ഇതിൽ ഒരു തിരുത്തലും ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയും എനിക്കില്ല.